ഓക്കെ ഓക്സീകരണാവസ്ഥ അപ്പോൾ ആദ്യം ചാപ്റ്ററിൻ്റെ നമ്മൾ അന്ന് പറഞ്ഞു തീർന്നതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ പറയാൻ പോകുന്നു. ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റും എങ്ങനെയാണ് അത് ഡി ബ്ലോക്കിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ എന്തൊക്കെയാണ് ഈ ഓക്സിഡീകരണാവസ്ഥയുടെ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളതാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ഓക്സിഗനാവസ്ഥ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. എന്താണ് ഓക്സിഗനാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അടിസ്ഥാനപരമായിട്ട് അവരുടെ നിലനിൽപ്പിനും മറ്റ് മൂലകങ്ങളായി ചേർന്ന് സംയുക്തം ഉണ്ടാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മൂലകങ്ങൾ മറ്റു മൂലകങ്ങളായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് തരത്തിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പലതവണ പല തരത്തിൽ നമ്മൾ എന്തുണ്ടാക്കും, ഈ മൂലകങ്ങൾ മറ്റു മൂലകങ്ങളായി ചേർന്നിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാം. എങ്ങനെയൊക്കെ ഏർപ്പെടാം? ഒന്നുകിൽ ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യുന്ന വഴി. എത്തരത്തിൽ കൈമാറ്റം ചെയ്യുന്ന വഴി? ഒരാൾ ഇലക്ട്രോണുകളെ മറ്റൊരു മൂലകത്തിന് കൊടുക്കുകയും മറ്റാൾ ഇലക്ട്രോൺ എന്ത് ചെയ്യുകയും വാങ്ങുകയും ചെയ്യും. അത്തരത്തിൽ മൂലകങ്ങൾ ചേർന്നിട്ട് ഉണ്ടാകുന്ന സംയുക്തങ്ങൾ നമ്മൾ അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറയാം. അയോണിക് അയോണിക സംയുക്തങ്ങൾ എന്ന് പറയും. ഒരു മൂലകം ഇലക്ട്രോണിനെ വിട്ടുപിടിക്കുകയും മറ്റു മൂലകം അത് വാങ്ങിക്കുകയും ചെയ്യുന്ന തരത്തിൽ അത്തരത്തിലുണ്ടാകുന്ന സംയുക്തങ്ങൾ അയോണിക സംയുക്തങ്ങൾ എന്ന് പറയും. രണ്ടാമത് ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പരസ്പരം ഷെയർ ചെയ്യുക, പങ്കുവയ്ക്കുക. അപ്പോൾ ഈ ഇലക്ട്രോണുകളെ രണ്ടാളും കൂടിയിട്ട് ഇലക്ട്രോണുകളെ പങ്കുവയ്ക്കുന്ന രീതിയിലാണ് മൂലകങ്ങൾ സംയുക്തങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അവരെ നമുക്ക് എന്ത് പറയാം, കോവാലന്റ് കോമ്പൗണ്ട് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനം. അത്തരം ബന്ധനങ്ങൾ നമ്മൾ സഹസംയോജകം അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ കോവാലന്റ് കോമ്പൗണ്ട്സ് ആണ് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കുകയാണ്, നേരത്തെ പറഞ്ഞു അയോണിക ബന്ധനത്തിലെ കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് അയോണിക ബന്ധനത്തിന് പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അവിടെ നിന്നാണ് നമുക്ക് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറഞ്ഞു സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഒരു മൂലകം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയും മറ്റൊരു മൂലകം ഇലക്ട്രോണിനെ വാങ്ങിക്കുകയും ചെയ്യും. ഓക്കെ, സ്വാഭാവികമായിട്ടും നമ്മൾ ഇലക്ട്രോണിനെ കൊടുക്കുമ്പോൾ ഒരാൾക്ക് നമ്മളൊരു ഇലക്ട്രോണിനെ കൊടുക്കുകയാണ്. ഓക്കെ, കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് കിട്ടുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള ചാർജാണ് കിട്ടുന്നത് അല്ലേ. ഒരാൾക്ക് നമ്മളൊരു സാധനം കൊടുക്കുന്നത് എപ്പോഴും എന്താണ്, ഒരു നല്ല കാര്യമാണ്. അങ്ങനെ നല്ല കാര്യം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരെണ്ണം ഓർത്ത് വെച്ചാൽ മതി, കൺഫ്യൂഷൻ വരില്ല. കൊടുക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് ചാർജും വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്ത് ചാർജ് കിട്ടുന്നത്, നെഗറ്റീവ് ചാർജാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉദാഹരണം നോക്കാം. ഇനി എത്ര എണ്ണം വീതം കൊടുക്കും, എത്ര എണ്ണം വീതം വാങ്ങിക്കും എന്നുള്ളത് നമുക്ക് അറിയേണ്ടത്. അതിന് മുമ്പേ ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓക്സീകരണ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടുക്കുന്നതോ വാങ്ങിക്കുന്നതോ ആയിട്ടുള്ള ഈ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ ഓക്സീകരണ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഈ വാങ്ങിക്കുന്നതിൻ്റെയോ കൊടുക്കുന്നതിൻ്റെയോ കൂടെ അതിൻ്റെ ചാർജ് ചേർത്ത് പറയുമ്പോൾ, ചാർജ് ചേർത്ത് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു വിട്ടു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചാർജ് ആയിരിക്കും, പോസിറ്റീവ് ചാർജ് ആയിരിക്കും, വാങ്ങിക്കുമ്പോൾ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ ഈ ചാർജ് അടക്കം കൂട്ടി പറയുന്നതിനെ പറയുന്ന പേരാണ് ആ മൂലകത്തിൻ്റെ എന്ത് എന്ന് പറയുന്നത്, ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് മനസ്സിലാക്കാൻ, ഓരോ മൂലകത്തിൻ്റെയും ഓക്സീകരണാവസ്ഥ മനസ്സിലാക്കാനുള്ള എളുപ്പവഴിയുണ്ട്. എളുപ്പവഴി എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഷെൽ വിന്യാസം, ഷെൽ കോൺഫിഗറേഷൻ ചെയ്തുകൊണ്ട് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് ഞാൻ ഒരു അഞ്ചാറ് മൂലകങ്ങൾ ഇവിടെ എഴുതാം, നോക്കാം. ആദ്യത്തെ മൂലകമാണ് സോഡിയം, 11 അതിൻ്റെ അറ്റോമിക് നമ്പർ. രണ്ടാമത്തെ മഗ്നീഷ്യം, 12. അലുമിനിയം, 13. സിലിക്കൺ, 14. ഫോസ്ഫറസ്, 15. സൾഫർ, 16. ക്ലോറിൻ, 17. ഇതാണ് ഞാൻ എഴുതിയിട്ടുള്ള ഒരു 7 മൂലകങ്ങൾ. ഈ 7 മൂലകങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഇതിൻ്റെ ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അതിനാദ്യം നമ്മൾ അതിൻ്റെ ഷെൽ വിന്യാസം എഴുതണം. അപ്പോൾ എങ്ങനെയാണ് ഷെൽ വിന്യാസം എഴുതുന്നത്, എങ്ങനെയാണ് സോഡിയത്തിൻ്റെ ഷെൽ വിന്യാസം എന്ന് പറയുന്നത്? 2:8:1 ആരുടെ ഷെൽ വിന്യാസം? സോഡിയത്തിൻ്റെ ഷെൽ വിന്യാസം. 2:8:2 ആരുടെ? മഗ്നീഷ്യത്തിൻ്റെ. അലുമിനിയത്തിൻ്റെ 2:8:3. സിലിക്കൺ 2:8:4. ഫോസ്ഫറസ് 2:8:5. സൾഫർ 2:8:6. ക്ലോറിൻ 2:8:7. അപ്പം ഇതാണ് അതിൻ്റെ ഷെൽ വിന്യാസം ഓരോ മൂലകങ്ങളെയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മൂലകത്തിൻ്റെ ഓക്സീകരണാവസ്ഥ അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും മിനിമം അറിഞ്ഞിരിക്കേണ്ടത്, വലുതാക്കണം എഴുത്തല്ലേ, ഓക്കെ, ഏറ്റവും മിനിമം അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ, ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഓരോ മൂലകത്തിൻ്റെയും ബാഹ്യതമ ഷെല്ലിലെ, ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം നമുക്ക് കിട്ടി അല്ലേ. സോഡിയത്തിന് എത്രയാണ്? 1. മഗ്നീഷ്യത്തിൻ്റെ 2. അലുമിനിയത്തിൻ്റെ 3. സിലിക്കണിൻ്റെ 4. അങ്ങനെ അങ്ങനെ 5, 6, 7 വരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരാൾ ഇലക്ട്രോണിനെ എന്തായി ചെയ്ത ഒരു കെമിക്കൽ റിയാക്ഷൻസിൽ, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയും മറ്റാൾ വാങ്ങിക്കുകയും ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ആരാണ് വിട്ടുകൊടുക്കുന്നത്, ആരാണ് വാങ്ങിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് ബാഹ്യതമ ഷെല്ലിലെ 4നേക്കാൾ കുറവാണ് ഇലക്ട്രോൺ എന്ന് വിചാരിക്കുക. 4നേക്കാൾ കുറവാണെങ്കിൽ അവരത് വിട്ടുകൊടുക്കുകയും ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ട് സോഡിയത്തിന് 4നേക്കാൾ കുറവല്ലേ ബാഹ്യതമ ഷെല്ലിലെ? 1. അപ്പോൾ അത് അതിനെ വിട്ടുകൊടുക്കുന്നു, 1 വന്നു. ഞാൻ പറഞ്ഞു വിട്ടുകൊടുക്കുമെന്നാണ് ചാർജ്, പോസിറ്റീവാണ് ചാർജ് അല്ലേ. അപ്പം 4നേക്കാൾ കുറവായതുകൊണ്ട് തന്നെ അത് ഒരു ഇലക്ട്രോണിനെ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുന്നത്, വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. 4നേക്കാൾ കുറവാണല്ലോ. അടുത്ത മൂലകമാണ് മഗ്നീഷ്യം, അതിന് 2. 4നേക്കാൾ കുറവാണല്ലോ. സ്വാഭാവികമായിട്ടും മഗ്നീഷ്യവും എന്ത് ചെയ്യും,
ഇലക്ട്രോണുകളെ വിട്ട് കൊടുക്കും. അപ്പൊ അതിന്റെ ചാർജ് വിട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു ഏത് ചാർജാണ് കിട്ടുക, പ്ലസ് ചാർജാണ് കിട്ടുക. അപ്പൊ മഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഓക്സിജൻ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, പ്ലസ് ടു ആണ്. അപ്പൊ അടുത്ത മൂലകം അലുമിനിയത്തിലേക്ക് വരുന്നു, അലുമിനിയത്തിന്റെ വീണ്ടും നാലിനേക്കാൾ കുറവാണ്. അപ്പൊ നമുക്ക് എത്രയാണ് മനസ്സിലാക്കാം, മൂന്ന്, പ്ലസ് മൂന്ന് എന്ന് മനസ്സിലാക്കാം. നാലും പൊതുവെ വിട്ട് കൊടുക്കുക തന്നെയാണ് പതിവ്, പക്ഷെ അത് കൂടുതലും സഹസംയോജക ബന്ധനത്തിലാണ് ഏർപ്പെടാറ്. വിട്ട് കൊടുക്കാനുണ്ട് വാങ്ങിക്കാനുണ്ട്. അപ്പൊ നാലെന്ന് പറയുന്നത് നിങ്ങൾ പ്ലസ് നാല് എഴുതിയാലും തെറ്റൊന്നുമില്ല. അപ്പൊ ഇനി സ്വാഭാവികമായിട്ടും നാലിനേക്കാൾ കുറവാണെങ്കിൽ അത് വിട്ട് കൊടുക്കുകയും നാലിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തൊട്ട് താഴെയുള്ള ഫോസ്ഫറസ് എന്ന് പറയുന്ന മൂലകം നമ്മൾ എടുത്തു, അതിന്റെ വായത്ത മനസ്സിൽ എത്ര ഇലക്ട്രോൺ ഉള്ളത്, അഞ്ച് ഇലക്ട്രോണാണ് ഉള്ളത് അല്ലെ, നാലിനേക്കാൾ കൂടുതലാണ്. അപ്പൊ ആ അഞ്ച് ഇലക്ട്രോൺ ഓൾറെഡി ഉണ്ട്. ഇനി അതിനെ നമുക്കറിയാം ഒരു മൂലകത്തിന്റെ ഏറ്റവും അതിന്റെ സ്റ്റെബിലിറ്റി കൈവരിക്കുന്നത് എത്തരത്തിലാണ്, ബാഹ്യതമശല്ലെ 8 ഇലക്ട്രോൺ ഉള്ളാകുമ്പോഴാണ് അതിന്റെ എന്ത് കൈവരിക്കുന്നത്, സ്ഥിരത കൈവരിക്കുന്നത്. അപ്പൊ ആ 8 ഇലക്ട്രോണുകൾ ആവാൻ വേണ്ടി ഇനി അതിന് എത്ര എണ്ണം വേണം, 3 ഇലക്ട്രോൺ കൂടി മതി അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും എത്ര എണ്ണത്തിനത് വാങ്ങിക്കും, 5 ഓൾറെഡി ഉണ്ട്, എത്ര എണ്ണത്തിന് വാങ്ങിക്കും, 3 ഇലക്ട്രോണിനെ ഏത് മൂലകം വാങ്ങിക്കും, ഫോസ്ഫറസ് എന്ന് പറയുന്ന മൂലകം 3 ഇലക്ട്രോണിനെ വാങ്ങിക്കും. അപ്പൊ 3 ഇലക്ട്രോണിനെ വാങ്ങിക്കുകയാണല്ലോ, വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ടാണ് ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മൈനസ് ചാർജ് ആയിരിക്കും അല്ലെ. ഇനി തൊട്ട് താഴെ നമ്മൾ സൾഫറിന് എടുക്കുന്നു, സൾഫർ എന്ന് പറയുന്നത് 2, 8, 6 നാലിനേക്കാൾ കൂടുതലാണ് ബാഹ്യത മനസ്സിലെ നമ്പറുകളുടെ എണ്ണം അല്ലെ. അപ്പൊ 6 ഓൾറെഡി ഉണ്ട്. ഇനി അതിന് ഏറ്റവും എളുപ്പം 6 വിട്ട് കൊടുക്കുന്നതിനേക്കാൾ എളുപ്പം 2 വാങ്ങിക്കുന്നതാണ്, നാലിനേക്കാൾ കൂടുതലാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും സൾഫർ എന്ത് ചെയ്യും, 2 ഇലക്ട്രോണുകളെ വാങ്ങിക്കും. അപ്പൊ 2 വന്നു, ചാർജ് എന്താ സ്വാഭാവികമായിട്ടും വരിക, മൈനസ് ആണ് അതിന്റെ ചാർജ് വരുന്നത് അല്ലേ. ഇനി ഏറ്റവും അവസാനത്തെ മൂലകമാണ് ക്ലോറിൻ എന്ന് പറയുന്നത്, 2, 8, 7 ആണ്. എത്ര ഇലക്ട്രോണുകളാണ് ഉള്ളത് വാഹിത മഷീനിൽ, 4 കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ അത് 1 ഇലക്ട്രോൺ എന്ത് ചെയ്യും, വാങ്ങിക്കും. അപ്പൊ അതിന്റെ ചാർജ് എന്ത് വരും, -1. ഇത്തരത്തിലാണ് -1, -2, -3, +3, +2, +1. ഇവിടെ സ്വാഭാവിക +1 or +4 സാധാരണ രീതിയിൽ വരാറുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തറിയാൻ വേണ്ടിയിട്ടുള്ളത്, ഒരു മൂലകം തന്നു കഴിഞ്ഞാൽ അതിന്റെ ഓക്സിജനാവസ്ഥ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു മൂലകം ഒറ്റയ്ക്ക് നിൽക്കുന്ന അവസരങ്ങളിൽ അതിന്റെ ഓക്സിജനാവസ്ഥ, അല്ലെങ്കിൽ ഇതാണ് സ്വാഭാവികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ചെയ്യുന്നത്. ഇപ്പൊ ക്ലോറിൻ ഭൂരിഭാഗം മൂലകങ്ങളും അതിന്റെ ഓക്സിജനാവസ്ഥ എന്ന് പറയുന്നത് -1 തന്നെയാണ്, പക്ഷെ അത് -7 കാണിക്കുന്ന സംയുക്തങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിലൊന്നും പഠിക്കാനില്ല, +1, +2 തലത്തിലേക്ക് എത്തുമ്പോഴേക്കാണ് അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കൂടുതൽ ആഴത്തിലേക്ക് നമുക്ക് കടന്നു തരേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇപ്പൊ അതിനകത്തൊന്നും ആവശ്യമില്ല, ഇപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ഇത്ര ഒരു കാര്യം പഠിച്ചാൽ മാത്രം മതി. അപ്പൊ ഒരു മൂലകത്തിന്റെ ഓക്സിജനാവസ്ഥ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് എന്ത് എഴുതുന്നു, അതിന്റെ ഷെൽ വിന്യാസം എഴുതുന്നു. ഇനി ഞാൻ വേണമെങ്കിൽ വേറൊരു മൂലകം നിങ്ങൾക്ക് വളരെ പരിചയമായിട്ടുള്ള മൂലകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത് അല്ലെ. ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8. അപ്പൊ എത്രയാണ് ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ, 8, എത്രയാണ് അതിന്റെ ഷെൽ വിന്യാസം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോറി, ഓക്സിജൻ ആവസ്ഥ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്നു, 2, 8, 2, 6 അല്ലെ. അപ്പോ ബാഹ്യതമ ഷെല്ലില് എത്ര വന്നത്, 6 വന്നത് അല്ലെ. അപ്പൊ 6 വന്നപ്പോ സ്വാഭാവികമായിട്ടും എത്രനേക്കാൾ കൂടുതലാണ്, 4 കൂടുതലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, വാങ്ങിക്കും അല്ലെ. എത്ര എണ്ണം വാങ്ങിക്കണം, 8 വാങ്ങി 2 ഇവിടെ മതി. അപ്പൊ 2 അതിന്റെ ഓക്സിജന നമ്പർ, അതിന്റെ ഓക്സിജനാവസ്ഥ എന്ന് പറയുന്നത് എത്രയാണ്, -2. ഇതാണ് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് അറിഞ്ഞിരിക്കേണ്ട മൂലകങ്ങളുടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള ഓക്സിജനാവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അപ്പൊ ഇത് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനിയാണ് നമ്മൾ ഇപ്പൊ ഒരു മൂലകത്തിന്റെ ഒറ്റയ്ക്കുള്ള അവസരങ്ങളിൽ അതിന്റെ ഓക്സിജൻ അവസ്ഥ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഒറ്റയ്ക്കുള്ള അവസരങ്ങളിലല്ല നമുക്ക് ഓക്സിജൻ അവസ്ഥ കണ്ടുപിടിക്കേണ്ടത്, ഒരു സംയുക്തത്തിൽ നിന്ന് ഒരു മൂലകത്തിന്റെ ഓക്സിജൻ അവസ്ഥ കണ്ടുപിടിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ ശ്രമിക്കേണ്ടതല്ല, നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നോക്കാം. അതറിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഞാനൊരു സംയുക്തം എഴുതാം. സംയുക്തത്തിന്റെ പേരാണ് FeCl2 എന്നുള്ള സംയുക്തത്തിന്റെ പേര്, ഫെറിക്ലോറൈഡ്. ഓക്കെ, FeCl2. അപ്പൊ ഈ FeCl2, ഇനി നമുക്ക് പരീക്ഷയ്ക്കുള്ള കാര്യങ്ങൾ പറയാൻ പോകുന്നുണ്ട്. ഈ FeCl2 എന്ന് പറയുന്ന സംയുക്തത്തിൽ Fe എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ, അയണാണ്, ഇരുമ്പാണ് Fe എന്ന് പറയുന്നത്. ഫെറസ് എന്നാണ്, ഫെറം എന്നാണ് അതിന് പൊതുവെ അതിന്റെ ലാറ്റിൻ നെയിം എന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഫെറം. അപ്പൊ FeCl2 എന്ന് പറയുന്ന സംയുക്തത്തിൽ Fe എന്ന് പറയുന്ന മൂലകത്തിന്റെ ഓക്സിജൻ അവസ്ഥ കണ്ടുപിടിക്കുക, അതാണ് ചോദ്യം. FeCl2 എന്ന് പറയുന്ന സംയുക്തത്തില് Fe എന്ന് പറയുന്ന മൂലകത്തിന്റെ ഓക്സിജൻ അവസ്ഥ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം, ഇതാണ് ചോദ്യം. അപ്പൊ നമ്മുടെ ഇടയിലെ ഉള്ള ഒരു സമവാക്യം എന്ന് പറയുന്നത്, നിങ്ങൾ 10 ക്ലാസ്സിൽ വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ, 10 കാരണം ഏറ്റവും താഴ്ന്ന ലെവലിലുള്ള ഒരു സമവാക്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഒന്നുകിൽ ഒരു മൂലകം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, അപ്പൊ അപ്പുറത്തോളം എന്ത് ചെയ്യും, ആ ഇലക്ട്രോണിനെ വാങ്ങിക്കും, ഇതാണ് സംഭവിക്കുന്നത്.
അപ്പൊ ഒരാൾ വിട്ട് കൊടുക്കുകയും മറ്റാൾ വാങ്ങിക്കുകയും ചെയ്യും. ഒരാൾ എത്ര ഇലക്ട്രോണിനെയാണോ വിട്ട് കൊടുത്തത് അത്ര ഇലക്ട്രോണിനെ തന്നെ മറ്റാൾ വാങ്ങിക്കും. അല്ലാതെ ഇപ്പൊ എഫ് ഇ 10 എണ്ണത്തിന് വിട്ട് കൊടുത്തു, ക്ലോറിൻ 7 എണ്ണത്തിന് വാങ്ങി നിൽക്കുകയല്ല ചെയ്യുക. എത്ര എണ്ണത്തിനെയാണോ വിട്ട് കൊടുക്കുന്നത് അത്ര എണ്ണത്തിന് തന്നെ തൊട്ടപ്പുറത്തെ മൂലകം വാങ്ങിക്കുമ്പോഴാണ് അവിടെ എന്ത് രൂപപ്പെടുന്നത്, അവിടെ സംയുക്തം രൂപപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്നത് ഇപ്പൊ എഫ് ഇ വിട്ട് കൊടുക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം നമുക്ക് അറിയില്ല. എക്സ് എന്നെടുത്തു, എക്സ് ഇലക്ട്രോണുകൾ ആര് വിട്ട് കൊടുത്തു, എഫ് ഇ വിട്ട് കൊടുത്തു. അപ്പൊ ക്ലോറിൻ എത്രണ്ണത്തിന് വാങ്ങിച്ചിട്ടുണ്ടാവും, എത്ര എണ്ണത്തിനാണ് വിട്ട് കൊടുത്തിട്ടുള്ളത് അത്ര എണ്ണത്തിനെ വാങ്ങിച്ചു. അപ്പൊ നമുക്ക് ക്ലോറിൻ വാങ്ങിച്ച ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് നമുക്ക് എന്ത് പറയാം, അല്ലെങ്കിൽ അതിന്റെ ഓക്സിജൻ അവസ്ഥ നമുക്ക് എന്ത് പറയാം, വൈ എന്ന് പറയാം. അപ്പൊ ഈ രണ്ടാളുടെയും ഓക്സിജൻ അവസ്ഥകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ, എഫ് ഇ വിട്ട് കൊടുത്തതും ക്ലോറിൻ വാങ്ങിയതും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ വേറെ ഉദാഹരണങ്ങൾക്ക് വേണ്ടി മനസ്സിലാക്കി പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു എഫ് ഇ 4 ഇലക്ട്രോണിന് വിട്ട് കൊടുത്തു എന്ന് വിചാരിക്കും. എഫ് ഇ 4 ഇലക്ട്രോണിന് വിട്ട് കൊടുത്തു. അപ്പൊ എന്താണ് എഫ് ഇയുടെ ചാർജ് എന്ന് പറയുന്നത്, 4 എണ്ണത്തിന് വിട്ട് കൊടുക്കുകയാണല്ലോ. അപ്പൊ എത്ര വന്നു, +4 വന്നു. ക്ലോറിൻ എന്ത് ചെയ്തു, ആ 4 എണ്ണത്തിനെ വാങ്ങി. ഇവിടെ വാങ്ങിക്കുമ്പോൾ സ്വാഭാവികം ക്ലോറിന്റെ ചാർജ് എന്താ വരിക, 4 തന്നെയാണ് വരിക അല്ലെ. എന്ത് 4 വരും, വാങ്ങിക്കുകയാണല്ലോ, -4 വരിക. അപ്പൊ ഈ +4 ഉം -4 ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 0 ആയിരിക്കും. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എഫ് ഇന്റെ ഓക്സിജൻ അവസ്ഥയും ക്ലോറിന്റെ ഓക്സിജൻ അവസ്ഥയും നമ്മൾ കൂട്ടുമ്പോൾ, അല്ലെങ്കിൽ 2 ഇലക്ട്രോണുള്ള അല്ലെങ്കിൽ 3-4 ഇലക്ട്രോണുള്ള ഓക്സിജൻ അവസ്ഥ നമ്മൾ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെ 0 അല്ലെങ്കിൽ, 0 അല്ലാത്ത അവസരങ്ങളിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പഠിക്കല്ലേ എന്നാലും വെറുതെ പറയാം, ഇപ്പൊ MnO4- എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ സംയുക്തത്തിനെ, ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്ക്, മുകളിലൊന്നുമില്ല എന്നർത്ഥം രണ്ടു കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ 0 ആണെന്നുള്ളതാണ്. അതല്ല, മുകളിൽ ഇങ്ങനെ മൈനസ് ചെയ്യുക, ഒരു ഉദാഹരണം ചെയ്യണ്ടോ, -4 വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ എക്സും വൈയും കൂടി കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും എന്ന് പറയുന്നത് -4 ആയിരിക്കുന്ന പറഞ്ഞത്. അത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, അവരുടെ കൺഫ്യൂഷനിലേക്ക് പോകണ്ട. ഇവിടെ രണ്ടു കൂടി കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ചാർജ് കിട്ടുന്നത്, 0 ആണ് കിട്ടുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. എന്താണ് ചോദ്യം എന്ന് പറയുന്നത്, എഫ് ഇ എന്ന് പറയുന്ന മൂലകത്തിന്റെ ഓക്സിജൻ അവസ്ഥ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം അല്ലെ. അപ്പൊ അവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എഫ് ഇന്റെ ഓക്സിജൻ അവസ്ഥ കാണണം ഏതില്, ഈ എഫ് ഇ സി എൽ ടു എന്ന് പറയുന്നവരെ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഏതൊരു മൂലകത്തിന്റെയാണോ കണ്ടുപിടിക്കേണ്ടതല്ലാത്തത്, എഫ് ഇ ഡി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ തൊട്ടപ്പുറത്തെ മൂലകത്തിനെ എന്താക്കിയിട്ട് എടുക്കണം, തൊട്ടപ്പുറത്തെ മൂലകം എന്ന് പറയുന്നത് ഏതാ, സ്വാഭാവികമായിട്ടും ക്ലോറിനാണ് തൊട്ടപ്പുറത്തെ മൂലകം എന്ന് പറയുന്നത്. ആ ക്ലോറിന്റെ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവസരങ്ങളിൽ, ക്ലോറിൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, സിംഗിൾ ആറ്റമായിട്ട് നിൽക്കുമ്പോൾ അതിന്റെ ഓക്സിജൻ അവസ്ഥ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. എന്താ നമ്മൾ പഠിച്ചത്, ഒരു മൂലകത്തിന് ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് എന്തറിഞ്ഞിരുന്നാൽ മാത്രം മതി, അതിന്റെ അറ്റോമിക് നമ്പർ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പൊ എത്രയാണ്, 2, 8, 7 ആണ്. അപ്പൊ ക്ലോറിൻ ഒറ്റയ്ക്കാണെങ്കിൽ അതിന്റെ ഓക്സിജൻ അവസ്ഥ എന്ന് പറഞ്ഞാൽ എത്രയാണ്, -1 ആണ്. ഒന്നുകൂടി പറയാം, ഈ എഫ് ഇ സി എൽ ടു എന്ന് പറയുന്ന മൂലകത്തിൽ, എഫ് ഇ എന്ന് പറയുന്ന മൂലകത്തിന്റെ ഓക്സിജൻ അവസ്ഥ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, തൊട്ടപ്പുറത്തെ മൂലകം സിംഗിൾ സ്റ്റേറ്റിൽ ഒക്യുപ്പൈ ചെയ്യുമ്പോൾ, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിന്റെ ഓക്സിജൻ അവസ്ഥ എത്ര നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കലാണ് നമ്മൾ ആദ്യം ചെയ്തത്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ്, ക്ലോറിൻ എന്ന് പറയുന്ന മൂലകത്തിന്റെ ഓക്സിജൻ അവസ്ഥ -1 ആണ്. നമുക്ക് മനസ്സിലായി, മനസ്സിലായില്ലേ. ഇനി തിരിച്ച് നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പൊ നമ്മൾ നോക്ക്, നമ്മൾ ഇനി ഇക്വേഷൻ എഴുതാൻ പോവാണ്. എഫ് ഇ നമ്മൾ പറഞ്ഞു അറിയില്ല എത്രയാണ്, എക്സ് പ്ലസ്. ക്ലോറിൻ എത്ര ഉണ്ട്, 1 എണ്ണം നമുക്ക് ഒറ്റ വൈ എഴുതിയാൽ മതി. ഇവിടെ എത്ര ക്ലോറിൻ ഉണ്ട്, 2 ക്ലോറിൻ ഉണ്ട്. അപ്പൊ എക്സ് പ്ലസ് നമുക്ക് എന്ത് എഴുതണം, 2y = 0. ഇതാണ് അങ്ങനെ എഴുതേണ്ടത്. ഇനി നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്, ഈ വൈ എന്ന് പറയുന്നത്, വൈ എന്ന് പറയുന്നത് എന്താണ്, ക്ലോറിൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉള്ള അതിന്റെ ഓക്സിജൻ അവസ്ഥ പറഞ്ഞ പേരാണ് വൈ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. ആ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ക്ലോറിന് സ്വാഭാവികമായിട്ടും അതിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, -1 ആണ്. അപ്പൊ ഒരാളുടെ വില കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സിന്റെ വില കിട്ടില്ലേ, എക്സിന്റെ വില നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ വൈയുടെ സ്ഥാനത്ത് ആ വില നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ എന്ത് വരും, എക്സ് പ്ലസ് 2 × -1 = 0, x − 2 = 0 അല്ലെ. 2 × -1 = 0, -2 നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പൊ എക്സ് ഈക്വൽ ടു നമുക്ക് എത്ര വരും, +2 എന്ന് വരും. ഇതാണ് എഫ് ഇ സി എൽ ടു എന്ന് പറയുന്ന സംയുക്തത്തിൽ എഫ് ഇ എന്ന് പറയുന്ന മൂലകത്തിന്റെ ഓക്സിജൻ അവസ്ഥ എങ്ങനെയാണ് കിട്ടിയത്, +2. അപ്പൊ വളരെ എളുപ്പമാണ്. എന്താണ് എളുപ്പം എന്ന് പറയുന്നത്, നമ്മൾ ആ സംയുക്തത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നു, ഒരു സംയുക്തത്തിന്റെ രണ്ട് മൂലകങ്ങളുടെ ഓക്സിജൻ അവസ്ഥ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാലും കിട്ടുന്നതെന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ x + y = 0 എന്നുള്ള നമ്മുടെ കോമൺ ആയിട്ടുള്ള നമ്മൾ ആദ്യം പഠിച്ച എന്താണ് സമവാക്യാണ്. അപ്പൊ നമ്മൾ ആ സമവാക്യം നേരെ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. എഫ് ഇന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്, എഫ് ഇക്ക് എക്സ് കൊടുത്തു, ക്ലോറിന്റെ ആണ് രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത്. ക്ലോറിന് എത്ര ഉണ്ട്, 2 ആണുള്ളത് കൊണ്ട് വെറും വൈ എന്ന് കൊടുത്ത പോലെ എത്ര വൈ എന്ന് കൊടുക്കണം, ഈ നമ്പർ നമ്മൾ അതിന് മുമ്പിൽ സൂചിപ്പിക്കണം. ഇവിടെ എഫ് ഇയുടെ താഴെ 2 ഉണ്ടെങ്കിൽ നമ്മൾ എത്ര എഴുതണം, 2x എന്ന് എഴുതണം. അപ്പൊ x + 2y = 0 ആണ് നമ്മൾ കൊടുത്തു. സോ വൈ നമ്മൾ താഴ്ത്തിട്ട് വന്നു. അപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഏതിന്റെ ആണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതിന് തൊട്ടപ്പുറത്തുള്ള മൂലകത്തിന്റെ അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉള്ള ഓക്സിജൻ അവസ്ഥ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്തു, വൈ നമ്മൾ കൊടുത്തു. വൈ എന്ന് പറഞ്ഞ തൊട്ടപ്പുറത്തെ മൂലകം ക്ലോറിൻ ആണ്. ക്ലോറിന്റെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഓക്സിജൻ അവസ്ഥ കണ്ടുപിടിക്കുന്ന എന്ത് ചെയ്താൽ മതി,
ക്ലോറിൻ്റെ നമ്മൾ നേരത്തെ പഠിച്ച വിദ്യ അതുപോലെ പ്രയോഗിച്ചാൽ മതി. അപ്പം എന്ത് വന്നു, 2, 8, 7 വന്നു. അപ്പോൾ എത്രയാണ് ബാഹ്യ തമാശയിൽ 7 ആയത് കൊണ്ട് അത് എന്താ ചെയ്യുക, ഇലക്ട്രോണിനെ വാങ്ങിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരെണ്ണത്തിനാണ് അത് വാങ്ങിക്കുന്നത്. അപ്പോൾ 2, 8, 7 -1 ആണ് ചാർജ്. അപ്പോൾ -1 എന്ന് പറയുന്നത് ആരുടെ വിലയായിട്ട് കൊടുക്കുന്നു, നമ്മൾ വൈൻ്റെ വിലയായിട്ട് കൊടുക്കുന്നു. അപ്പോൾ അവിടെ -1 കൊടുത്തു കഴിഞ്ഞാൽ x − 2 = 0, x = +2. ഇതാണ് ഒരു സംയുക്തത്തിൽ നിന്ന് ഒരു മൂലകത്തിൻ്റെ ഓക്സിജനാവസ്ഥ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് 2-3 ഉദാഹരണങ്ങൾ നിങ്ങൾ ചെയ്യുന്നതോടുകൂടി മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, കൃത്യമായിട്ട് മറ്റൊരു സംയുക്തം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ 1-2 ഉദാഹരണം കൂടി ചെയ്യാം. അടുത്തതെന്ന് പറയുന്നത് FeCl3 എന്ന സംയുക്തത്തിൽ, FeCl3 എന്ന് പറയുന്ന സംയുക്തത്തിൽ ആരുടെ ഓക്സിജൻ അവസ്ഥ കണ്ടുപിടിക്കണം, FE എന്ന് പറയുന്ന മൂലകത്തിന്റെ ഓക്സിജൻ അവസ്ഥ കണ്ടുപിടിക്കുക, അതാണ് ചോദ്യം. FeCl3 എന്ന് പറഞ്ഞ സംയുക്തത്തിൽ Feന്റെ ഓക്സിജൻ അവസ്ഥ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ തിയറി ഉപയോഗിക്കുന്നു. FE എന്ന് പറഞ്ഞതിന്റെ ചാർജ് എത്രയാ, ചാർജ് അല്ല, നമ്മൾ എന്ത് കൊടുക്കുന്നു, x എന്ന് കൊടുക്കുന്നു, കാരണം ഇവിടെ 1 ആണ്. അപ്പൊ x എന്ന് കൊടുക്കുന്നു. ക്ലോറിൻ എത്ര ഉണ്ട്, 3 ഉണ്ട്. അപ്പൊ 3y = 0. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്, വൈന്റെ വില കാണണം അല്ലെ. എക്സിന്റെ വില നമുക്ക് കണ്ടുപിടിക്കേണ്ടെങ്കിൽ നമ്മൾ വൈയുടെ വില അറിഞ്ഞിരിക്കണം. വൈ എന്ന് പറയുന്നത് എന്താണ്, ക്ലോർ, ഇവിടെ നേരത്തെ വന്ന അതേ ക്ലോർ തന്നെയാണ്. ആ ക്ലോറിന്റെ ഓക്സിജൻ അവസ്ഥ നമ്മൾ അറിയുന്നു. അപ്പൊ ക്ലോറിന് എത്രയാണ്, 17. 2, 8, 7. അപ്പൊ -1 വന്നു. അപ്പൊ എങ്ങനെ വന്നു, x + 3 - -1 = 0. അപ്പൊ എത്ര വന്നു, 3 - -1 എന്ന് പറഞ്ഞാൽ -3 = 0, x = +3. അപ്പൊ നോക്ക്, ഇവിടെ FeCl3 എന്ന് പറഞ്ഞ സംയുക്തത്തിൽ Feന്റെ ഓക്സിജൻ അവസ്ഥ എത്രയാണ്, +3 ആണ്. അപ്പൊ ഇതാ ഇങ്ങനെ ഇത് 2-ാമത്തെ ഉദാഹരണം. ഓക്കെ, ഇനി 3-ാമത്തെ ഉദാഹരണം നമുക്ക് നോക്കാം. Mn2O7 സംയുക്തത്തിന്റെ വലിപ്പം കണ്ടി പഠിക്കേണ്ട. Mn2O7 എന്ന് പറയുന്ന സംയുക്തത്തില് Mn എന്ന് പറഞ്ഞാൽ മാംഗനീസ്, മാംഗനീസ് എന്ന് പറയുന്ന മൂലകത്തിന്റെ ഓക്സിജൻ അവസ്ഥ കണ്ടുപിടിക്കുക. ഇത് കുറച്ചുകൂടി വലിയ സംയുക്തമാണ് മറ്റുള്ള അപേക്ഷിച്ചിട്ട്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് നോക്കാം. ഒരു എന്താ പറയുക, ഒരു കൺഫ്യൂഷനും വേണ്ട, നമ്മൾ നേരത്തെ പഠിച്ച അതേ രീതി തന്നെയാണ്. അപ്പൊ Mn2O7, അപ്പൊ എത്രയാണ്, എത്ര എക്സ് ഉണ്ട്, Mn എത്ര ഉണ്ട്, 2 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ 2x, എത്ര വൈ ഉണ്ട്, 7y ഉണ്ട്, 7y അല്ലെ, = എത്ര വന്നു, 0 വന്നു. 2x + 7y = 0. അപ്പോ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട വൈ എന്ന് പറയുന്ന ആരാണ്, ഓക്സിജൻ ആണ് വൈ എന്ന് പറയുന്നത് അല്ലെ, കാരണം നമുക്ക് Mn ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വൈ എന്ന് പറയുന്ന ആള് ഓക്സിജൻ ആണ്. അപ്പൊ നമുക്ക് എന്തറിഞ്ഞിരിക്കണം, ഓക്സിജന്റെ അറ്റോം നമ്പർ അറിഞ്ഞിരിക്കണം. ആ എത്രയാണ്, 8 ആണ് ഓക്സിജന്റെ അറ്റോം നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ എത്ര വന്നു, 2, 6 ആണ് അതിന്റെ ഷെൽ വിന്യാസം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ബാഹ്യ തമാശയിൽ 6 ആയത് കൊണ്ട് 4നേക്കാൾ മുകളിലാണ് അത് 6 എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, 2 ഇലക്ട്രോൺ അത് വാങ്ങിക്കും. അപ്പൊ എന്ത് വന്നു, 2, 6 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 2 എണ്ണത്തിന് വാങ്ങിക്കും. അപ്പൊ ഓക്സിജൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവസരങ്ങളിൽ അതിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്, -2 ആയിരിക്കും അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും വൈന്റെ വില എന്ന് പറഞ്ഞാൽ എത്രയാണ്, -2 ആണ്. നമ്മൾ എന്ത് ചെയ്തു, 2x + 7 × ആ വില ഇട്ട് കൊടുക്കുന്നു, -2 = 0. നമ്മൾ എന്ത് ചെയ്യുന്നു, 2x + എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 2x - 7 × -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -14 = 0. 2x - -14 അപ്പുറത്തോട്ട് പോകുമ്പോ +14 അല്ലെ, +14. നമുക്ക് എന്തിന്റെ വില കാണുന്നത്, 2x ന്റെ വില അല്ല കാണുന്നത്, എക്സ് എന്ന് പറയുന്ന മാംഗനീസിന്റെ മാത്രമാണ് കാണേണ്ടത്. അപ്പൊ എക്സിന്റെ വില കാണാൻ എന്ത് ചെയ്യുന്നു, +14/2 = +7. അപ്പൊ നമുക്ക് എന്തിന്റെ വില കിട്ടി, മാംഗനീസ് എന്ന് പറയുന്ന മൂലകത്തിന്റെ ഓക്സിജൻ അവസ്ഥ കിട്ടി. Mn2O7 എന്ന് പറയുന്ന സംയുക്തത്തില് +7 ആണ് ഇതിന്റെ ഓക്സിജൻ അവസ്ഥ, മാംഗനീസിന്റെ ഓക്സിജൻ അവസ്ഥ. അപ്പൊ മൂലകം എത്ര വലുതായിക്കോട്ടെ, എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിക്കോട്ടെ, നമുക്ക് എന്ത് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, അതിന്റെ ബേസിക് ആയിട്ടുള്ള റൂളുകൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. 2 റൂളുകൾ അറിയുന്നു, ഒന്ന് നിങ്ങൾ അതിനെ ആ മൂലകത്തിനെ അല്ലെങ്കിൽ ആ സംയുക്തത്തിനെ ഏതിലേക്ക് മാറ്റുക, നമ്മുടെ ഇക്വേഷനിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക, ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ആ കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ആദ്യത്തിന് എക്സ് എന്നും 2 വൈ എന്നും കൊടുക്കുന്നു. ആ എക്സിന് മുമ്പ് അതിന്റെ താഴെ നമ്പറും വൈന് മുമ്പ് അതിന്റെ താഴെ നമ്പറും കൊടുക്കുന്നു. പിന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, വൈ എന്ന് പറയുന്ന മൂലകത്തിന്റെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഓക്സിജൻ അവസ്ഥ. ആ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഓക്സിജൻ അവസ്ഥ നമ്മൾ ഇത്ര നേരം പറഞ്ഞത്, അത് കണ്ടുപിടിക്കാൻ എന്തറിഞ്ഞിരുന്നാൽ മാത്രം മതി, ആ മൂലകത്തിന്റെ ഓക്സിജന അറ്റോമിക് നമ്പർ അറിഞ്ഞിരുന്നാൽ മാത്രം മതി, അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ 3 ഉദാഹരണങ്ങൾ വളരെ ധാരാളമാണ് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ, ഏതൊരു സംയുക്തം വന്നു കഴിഞ്ഞാലും ഇനി അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറയുന്നത്, അതിൻ്റെ ഓക്സിജൻ അവസ്ഥ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ ബേസിക് ആയിട്ടുള്ള ഈ ടോപ്പിക് തീരെയാണ്. ഇനി നിങ്ങൾക്ക് ബ്ലെൻഡഡ് വേർഷനിലാണ് ചോദ്യങ്ങൾ വരും പരീക്ഷയ്ക്ക്. ബ്ലഡ് വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു സംയുക്തം വന്നിട്ട് അതിൻ്റെ ഒരു മൂലകത്തിൻ്റെ ഓക്സിജൻ അവസ്ഥ കാണാൻ വേണ്ടിയിട്ടല്ല പറയുക, ഡി ബ്ലോക്ക് മൂലകങ്ങളോട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മുഴുവൻ ഏത് മൂലകങ്ങളാണ്, ഡി ബ്ലോക്ക് മൂലകങ്ങളാണ് നമ്മൾ പറഞ്ഞത് മുഴുവൻ അല്ലെ. മാംഗനീസ് നമ്മൾ പറഞ്ഞു, മാംഗനീസ് FeMn FE
ഇത് രണ്ടും ഡി ബ്ലോക്ക് മൂലകളാണ്. എം എൻ്റെ അറ്റോം നമ്പർ എന്ന് പറഞ്ഞാൽ 25 എഫിൻ്റെ 26. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് എന്താ, എം എൻ എന്ത് ചെയ്യുന്നുണ്ട്, +7 ആണ് ഓക്സിഡ് അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. എഫിൻ്റെ അപ്പുറത്ര കാണിച്ചേ +2 ഒരെണ്ണത്തിൽ കാണിക്കുന്നുണ്ട്, രണ്ടാമത്തെ അല്ലേ. എഫ് ഇ സി എൽ ത്രീയില് എഫ് ഇ സി എൽ ടുവിലത് +2 എഫ് ഇ സി എൽ ത്രീയിൽ എന്ത് കാണിക്കുന്നുണ്ട്, +3 ആണ് കാണിക്കുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് ഒരു മൂലകത്തിന് സ്ഥിരമായിട്ട് ഒരു ഓക്സീകരണാവസ്ഥ അല്ല ഉള്ളത്, അതങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എം എൻ ടു ഓസമല്ലി ഇവിടെ +2 +7 കാണിക്കുന്നു. ഇനി വേറൊരു മൂലകം എടുക്കാന്ന് വിചാരിക്കുക, എം എൻ ടു O4 എന്ന് പറഞ്ഞൊരു മൂലകം എടുത്തു കഴിഞ്ഞാൽ അവിടെ എം എൻ്റെ ചാർജ് എന്ന് പറയുന്നത് MnO2 എന്ന് പറയുന്ന മാംഗനീസ് ഡയോക്സൈഡ്, MnO2 എടുത്തു കഴിഞ്ഞാൽ അവിടെ എമ്മൻ്റെ ഓക്സിനാസ് എന്ന് പറയുന്നത് +4 ആണ്. ഓക്കെ, അപ്പൊ എം എൻ ടു ഓസമല്ലി എന്താണ് വന്നിട്ടുള്ളത്, എം എൻ ടു ഓസമല്ലി എം എൻ +7 MnO2 എം എൻ എന്താ കാണിക്കുന്നത്, +4 കാണിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എം എൻ എന്ത് വരുന്നുണ്ട്, ഓക്സിജനാവസ്ഥകൾ ചേഞ്ച് വരുന്നുണ്ട്. സംയുക്തങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഓക്സിജനാവസ്ഥ ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ കോമൺ പാറ്റേൺ എന്ന് പറയുന്നത്. എന്താണ് കോമൺ പാറ്റേൺ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരു കൺക്ലൂഷനിലെത്താം, ഒരു നിഗമനത്തിലെത്താം. എന്താണ് ആ നിഗമനം എന്ന് പറയുന്നത്, അതായത് ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സിജനാവസ്ഥകൾ കാണിക്കുന്നുണ്ട്. ഓരോ സംയുക്തത്തിലും ഓരോ ഓക്സിജനാവസ്ഥകളാണ് കാണിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനൊരു കാരണം ഉണ്ടായിരിക്കും. ആ കാരണമാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്, ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്തുകൊണ്ടാണ് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കാനുള്ള കാരണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം, ഇത് പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും വരും. ഓക്കെ, അപ്പോ നോക്കാം. ഇപ്പൊ ഞാൻ ഒരു ഡി ബ്ലോക്ക് മൂലകം വരയ്ക്കുകയാണ്. ഓക്കെ, ഒരു പി ബ്ലോക്ക് എസ് ബ്ലോക്ക് മൂലകം എന്ന് പറയുമ്പോൾ ഇത് ഏതാ വരയ്ക്കേണ്ടത്, സോഡിയം. സോഡിയം വരയ്ക്കുന്നു 11. ഇതാണ് അതിന്റെ 3 ഷെല്ല്. ഓക്കെ, ഇനിയൊരു അയേണ്ട വരയ്ക്കുന്നു എഫ് ഇ 26. 1s2 2s2 2p6 3s2 3p6 4s2 3d6 എത്ര ഷെല്ലുകളുണ്ട്, 4 ഷെല്ലുകളുണ്ട്. അപ്പോൾ അവസാനത്തെ ഷെല്ലാണ് ഈ 4 ഷെല്ല്, ഇവിടെ 3-ാമത്തെ ഷെല്ലാണ്. സോഡിയത്തിന് 3 ഷെല്ലേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ് ബ്ലോക്ക് മൂലകങ്ങളിലോ പി ബ്ലോക്ക് മൂലകങ്ങളിലോ, ഞാൻ പറഞ്ഞു എങ്ങനെയാണ് രണ്ട് മൂലകങ്ങൾ ചേർന്നിട്ട് കോമ്പൗണ്ട് സംയുക്തം ഉണ്ടാകുന്നത്. ഒരാള് ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കുകയും മറ്റാൾ വാങ്ങിക്കുകയും ചെയ്യും. അയോണിക സംയുക്തത്തില് അല്ലെങ്കിൽ അയോണിക ബന്ധനങ്ങളിൽ അങ്ങനെ തന്നെയാണ്, സഹസംയോജക ബന്ധനത്തിലും അത്തരത്തിലാണ് സാധാരണ വരുന്നത്. അപ്പോ ഈ വിട്ടുകൊടുക്കുന്നതായാലും വാങ്ങിക്കുന്നതായാലും ആരുടെ കാര്യത്തില്, എസ് ബ്ലോക്ക് മൂലകങ്ങളായാലും പി ബ്ലോക്ക് മൂലകങ്ങളായാലും, അത് അതിന്റെ ബാഹ്യതമ ഷെല്ലിലേക്ക് മാത്രമാണ് ഒരു മൂലകത്തിനെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുള്ളൂ. ഇനി അത് വിട്ടുകൊടുക്കുന്ന വിചാരിക്കുക, വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിലും ഏത് ഷെല്ലിൽ നിന്ന് തന്നെയാണ് വിട്ടുകൊടുക്കുന്നത്, അതിന്റെ ബാഹ്യതമ ഷെല്ലിൽ നിന്ന് മാത്രം. എസ് ആൻഡ് പി ശ്രദ്ധിക്കണം, എസ് ബ്ലോക്കിൽ പെട്ട മൂലകങ്ങളോ പി ബ്ലോക്കിൽ പെട്ട മൂലകങ്ങളോ ഒരു ഇലക്ട്രോണായി ഇലക്ട്രോണുകളുടെ കൈമാറ്റം നടത്തുന്നത്, അതായത് വിട്ടുകൊടുക്കുകയാണെങ്കിലും അത് വാങ്ങിക്കുകയാണെങ്കിലും അത് അതിന്റെ ബാഹ്യതമ ഷെല്ലിൽ മാത്രമായിരിക്കും ചെയ്യുക. വിട്ടുകൊടുക്കുകയാണെങ്കിലും ബാഹ്യതമ ഷെല്ലിൽ നിന്ന്, വാങ്ങിക്കുകയാണെങ്കിലും എവിടുന്നാണ്, ബാഹ്യതമ ഷെല്ലിൽ നിന്നാണ്. പക്ഷേ ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഇത്തരത്തിലൊരു രാസപ്രവർത്തനം ഏർപ്പെടുമ്പോൾ ഒരു കാരണവശാലും അതിന്റെ ബാഹ്യത്വ ഷെല്ല് മാത്രമല്ല, അത് പെനൽട്ടിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് ആന്തരിക ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടി എന്തിൽ പങ്കെടുക്കും, ഈ ഇലക്ട്രോണുകളുടെ കൈമാറ്റത്തിൽ പങ്കെടുക്കും. ഓക്കെ, ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഇത്തരത്തിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ പ്രത്യേകത എന്താ, അവരവരുടെ ബാഹ്യതമഷലിൽ നിന്നാണ് വിട്ടുകൊടുക്കുകയാണെങ്കിലും ബാഹ്യതമഷലിൽ നിന്ന്, വാങ്ങിക്കുകയാണെങ്കിലും ബാഹ്യതമഷലിലേക്ക്. എന്നാൽ ഡി ബ്ലോക്ക് മൂലകങ്ങൾ വിട്ടുകൊടുക്കുകയാണെങ്കിലും വാങ്ങിക്കുകയാണെങ്കിലും അത് അതിന്റെ ബാഹ്യതമഷലിൽ മാത്രമല്ല, തൊട്ടുള്ളിലെ ഷെല്ലും എന്തിൽ പങ്കെടുക്കും, ഈ കൊടുക്കൽ വാങ്ങലുകളിൽ പങ്കെടുക്കും, ഈ ട്രാൻസാക്ഷൻസിൽ പങ്കെടുക്കും. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഈ രണ്ട് ഷെല്ലുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത്, ഊർജ്ജ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അങ്ങനെ കുറവായതുകൊണ്ടാണ് ഇതിന് തൊട്ടുള്ളിലെ ആന്തരിക ഷെല്ല് പെനൾട്ടിമേറ്റ് ഷെല്ലും ഏതിൽ പങ്കെടുക്കുന്നത്, ഈ ഇലക്ട്രോൺ ട്രാൻസ്ഫറിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ആ തൊട്ടുള്ളിലെ ഷെല്ല് കൂടി പങ്കെടുക്കുന്നത് കൊണ്ടാണ് ഡി ബ്ലോക്ക് മൂലങ്ങൾ എന്ത് കാണിക്കുന്നത്, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സിജനാവസ്ഥ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എഴുതേണ്ടത് എസ് ബ്ലോക്ക് മൂലകങ്ങളും പി ബ്ലോക്ക് മൂലകങ്ങളും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അതിന്റെ ബാഹ്യതമഷലിൽ മാത്രമാണ് എന്തിൽ പങ്കെടുക്കുന്നത്, ഈ ഇലക്ട്രോൺ കൈമാറ്റത്തിൽ പങ്കെടുക്കുന്നത്. എന്നാൽ ഡി ബ്ലോക്ക് മൂലകങ്ങളാവട്ടെ അതിന്റെ തൊട്ട് ഔട്ടർ മോഷലിലും ബാഹ്യതമഷലിലും അതിന് തൊട്ട് ഇന്നർ
പെനൾട്ടിമേറ്റ് സെല്ലും തൊട്ടുള്ളിൽ ആന്തരിക സെല്ലും എന്തിൽ പങ്കെടുക്കുന്നുണ്ട്? ഈ കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺ ട്രാൻസ്ഫറേഷനിൽ പങ്കെടുക്കുന്നു, ട്രാൻസാക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ രണ്ട് സെല്ലുകൾ തമ്മിലുള്ള ഊർജ്ജ വ്യത്യാസം, എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഡി ബ്ലോക്ക് മൂലങ്ങൾ എന്തിൽ എന്ത് കാണിക്കുന്നത്? വ്യത്യസ്ത ഓക്സിജനാവസ്ഥ കാണിക്കുന്നത്. ഈ ചോദ്യം പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കാറുണ്ട്, കാലാകാലങ്ങളായിട്ട് ചോദിക്കുന്നതാണ്. ഡി ബ്ലോക്ക് മൂലങ്ങൾ എന്ത് കാണിക്കുന്നു? വ്യത്യസ്ത ഓക്സിജനാവസ്ഥ കാണിക്കുന്നു. അതിന്റെ കാരണമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ശരി. അപ്പൊ ഇത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു കേട്ടോ. ഇനി അടുത്തതാണ്, അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ ഒരു വ്യത്യാസം. ഇപ്പൊ നമുക്ക് നമ്മൾ ആദ്യം ഈ പാഠത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ക്ലോറിൻ എന്ന് പറയുന്ന മൂലകത്തിന്റെ എന്തെഴുതാ നിങ്ങൾക്ക് അറിയാം, സബ്സ്റ്റൽ വിന്യാസം എഴുതാൻ അറിയാം. 17 എന്ന് പറയുന്ന അതിന്റെ അറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ 17 തന്നെയാണ് അതിന്റെ അറ്റോമിക് നമ്പർ, അത് തന്നെയാണ് അതിന്റെ എന്ത് നമ്പർ, ഇലക്ട്രോണുകളുടെ നമ്പർ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത് വെച്ചിട്ട് എഴുതാനുള്ള വിദ്യ നമ്മൾ പഠിച്ചു. ഒരു മൂലകം ഒറ്റയ്ക്ക് തന്നു അതിന്റെ അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, ഈസി ആയിട്ട് അതിന്റെ സബ്സ്റ്റൽ വിന്യാസം എഴുതാം. പക്ഷേ ഒരു സംയുക്തം തന്നിട്ട്, ഒരു സംയുക്തം തരികയാണ്, ഇപ്പൊ ഉദാഹരണം തന്നെ പറയണെങ്കിൽ FeCl2 എന്ന് പറഞ്ഞ സംയുക്തം തന്നു, FeCl2 എന്ന് പറയുന്ന സംയുക്തത്തിൽ Fe എന്ന് പറയുന്ന മൂലകത്തിന്റെ സബ്സ്റ്റൽ വിന്യാസം എഴുതുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചോദ്യം വരിക. അത്തരത്തിലെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരു സംയുക്തം തന്നിട്ട് അതിൽ നിന്നൊരു മൂലകത്തിന് എടുത്തിട്ട് ആ മൂലകത്തിന്റെ സബ്സ്റ്റൽ വിന്യാസം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് ചോദ്യം. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അത് പഠിക്കാൻ നിങ്ങൾക്ക് അധികം അറിവൊന്നും വേണ്ട, നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ഓക്സിജനാവസ്ഥയാണ്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ആ ഓക്സിജൻ സ്റ്റേറ്റ്, ഓക്കെ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയാം. ഓക്കെ, FeCl2 ഒക്കെ സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. FeCl2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, സബ്സ്റ്റൽ കോൺഫിഗറേഷൻ, സബ്സ്റ്റൽ വിന്യാസം എഴുതാൻ നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, FeCl2 എന്ന് പറയുന്ന കോമ്പൗണ്ടില് Fe എന്ന് പറയുന്ന മൂലകത്തിന്റെ എന്ത് കണ്ടുപിടിക്കണം, സബ്സ്റ്റൽ വിന്യാസം എഴുതണം. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോ ഇവിടെ നോക്കിക്കോട്ടാ, Fe എന്ന് പറയുന്ന മൂലകത്തിന്റെ നമുക്ക് ആദ്യം എന്ത് അറിഞ്ഞിരിക്കണം, അതിന്റെ അറ്റോമിക് നമ്പർ അറിഞ്ഞിരിക്കണം. അപ്പൊ Fe അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, 26 നമുക്കറിയാം. ഓക്കെ, അപ്പൊ സാധാരണഗതിയിൽ Fe 26 ആണല്ലോ. അപ്പൊ നമുക്കതൊന്ന് എഴുതി നോക്കാം. 1s2 2s2 2p6 3s2 3p6 4s2 3d6 ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം. 4s2 3d6 മാറ്റിയിട്ടുവാണെങ്കിൽ 3d6 4s2 ഷെല്ലുകളുടെ ഇൻക്രീസിങ് ഓർഡറാണെങ്കിൽ ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും എഴുതാം, തെറ്റില്ല, അറിയാം. അപ്പൊ നാം ഇനി എന്താ അറിയേണ്ടത്, ഇതാ ഇത് സാധാരണ Fe എന്നു നിങ്ങൾക്ക് എഴുതാറിയാം. ചോദ്യം എന്താണ്, FeCl2 എന്ന് പറയുന്ന സംയുക്തത്തിൽ Fe എഴുതേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ്, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് തന്നെയാണ് ഒരു മൂലകത്തിന്റെ എന്തിന്റെ എണ്ണം എന്ന് പറയുന്നത്, ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞു. അപ്പൊ Fe ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിന്റെ എത്രയാണ്, 26. പക്ഷേ Fe പ്രത്യേകത എന്താ, FeCl2 കൂടെയാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു FeCl2 ആയിട്ട് നിൽക്കുമ്പോൾ Fe സ്വാഭാവികമായിട്ടും ഇലക്ട്രോണുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവാം, വിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കോ വാങ്ങിക്കോ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇവിടെ അപ്പൊ നമുക്ക് അതറിയണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്തറിഞ്ഞിരിക്കണം, FeCl2 Fe ഓക്സിഡേഷൻ നമ്പർ അറിയണം. അത് നമ്മൾ നേരത്തെ പഠിച്ചു, എത്രയാണെന്ന് പഠിച്ചു, +2 പഠിച്ചു. ഇനി അതിലേക്ക് പുറകോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ, +2 പഠിച്ചു അല്ലെ. +2 എപ്പോഴാണ് ഒരാൾക്ക് പ്ലസ് ചാർജ് കിട്ടുന്നത്, വിട്ട് കൊടുക്കുമ്പോഴാണ് ഒരാൾക്ക് എന്ത് ചാർജ് കിട്ടുന്നത്, പ്ലസ് ചാർജ് കിട്ടുന്നത്. അപ്പോ വിട്ട് കൊടുത്തു, Fe എത്രണത്തിന് വിട്ട് കൊടുത്തു, 2 വിട്ട് കൊടുത്തു. അപ്പൊ Fe ആദ്യം എത്രയായിരുന്നു, 26 അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 തുല്യമാണ്. പക്ഷെ FeCl2 ആകുമ്പോൾ എന്താ പ്രത്യേകത, +2 ആയിട്ടാണ് നിൽക്കുന്നത്. +2 എന്ന് പറയുമ്പോൾ 2 ആർക്ക് കൊടുത്തു, ക്ലോറിന് കൊടുത്തു. ആ 2 ക്ലോറിന് കൊടുക്കുമ്പോൾ ഇവിടെ ഈ സമയത്ത് Fe എത്ര എണ്ണം ഉണ്ടാവുള്ളൂ, 24 ഉണ്ടാവുള്ളൂ, 2 പോയില്ലേ. ആ 24 ആണ് നമ്മൾ എന്ത് എഴുതേണ്ടത്, സബ്സ്റ്റൽ വിന്യാസം എഴുതേണ്ടത് ഈ സംയുക്തമായിട്ട്, ഈ കോമ്പൗണ്ട് ആയിട്ട് വരുമ്പോൾ. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു 2 വിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു അല്ലെ. 2 വിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആദ്യം വിട്ട് കൊടുക്കുന്നത് എപ്പോഴും അതിന്റെ ഏറ്റവും ബാഹ്യതമായിട്ടുള്ള ഷെല്ലിൽ നിന്നായിരിക്കും. അപ്പൊ ഇതിലെ ഏറ്റവും ബാഹ്യതമായ ഷെല്ലേ ഏതാ, ഫോറസ്റ്റ് നിന്നല്ലേ, ഫോറസ്റ്റ് എന്ന് പറഞ്ഞല്ലേ അതിന്റെ ഏറ്റവും പുറമേയുള്ള ഷെല്ലേ, ആദ്യം പുറമേയുള്ള ഷെല്ലിൽ നിന്ന് വിട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇനിയും പോകുന്നുണ്ടെങ്കിൽ തൊട്ടുള്ളിലേക്ക് കിടക്കുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും വിട്ട് കൊടുത്ത എവിടുന്നായിരിക്കും, ഫോറസ്റ്റ് നിന്നായിരിക്കും വിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ 24 നമ്മൾ എങ്ങനെ എഴുതുക, 1s2 2s2 2p6 3s2 3p6 3d6. ഇതാണ് എന്തെന്ന് പറയുന്നത്, FeCl2 എന്ന് പറയുന്ന സംയുക്തത്തിലെ Fe എന്ന് പറയുന്ന മൂലകത്തിന്റെ സബ്സ്റ്റൽ വിന്യാസം. ഇനി വേറെ ഉദാഹരണം നോക്കാം, FeCl3. FeCl3 എങ്ങനെയാണ് Fe എന്ന് പറയുന്ന മൂലകത്തിന്റെ സബ്സ്റ്റൽ വിന്യാസം എന്നുള്ളത് നമുക്ക് നോക്കാം. അത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് FeCl3 Fe ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എത്രയാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് +3 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. +3 എന്ന് പറയുമ്പോൾ എത്ര എണ്ണം പോയി, 3 പോയി. അപ്പൊ 3 ആണ് പോകുന്നത്. അപ്പൊ ആദ്യം എവിടെ നിന്നാണ് പോകുന്നത്, ഈ കേസിൽ ആദ്യം ഫോറസ്റ്റ് 2 നിന്ന് 2 പോകും,
രണ്ടെണ്ണം പോയി, ഒരെണ്ണം ഇവിടെ പോകുന്നുണ്ട് അല്ലേ. ആ സ്വാഭാവികമായിട്ട് എവിടെ പോവാ, തൊട്ടുള്ളിലെ ഡിയിൽ നിന്നാണ് പോകുന്നത്. ഡിയിൽ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണമാണുള്ളത്. പക്ഷെ ഇവിടെ ഒരെണ്ണം കൂടി ഒന്ന് പോവും. അപ്പൊ ഡിയിൽ എത്ര എണ്ണാവും? 5 എണ്ണാവും. അപ്പൊ 3 എണ്ണം പോകുമ്പോ എഫ് ഇ 24 പകരം എഫ് ഇ CL3 എത്ര വരിക? 24 വരും, 23 ആവും. കാരണം 26 എണ്ണം എത്ര എണ്ണം പോയി? 3 എണ്ണം പോയി. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതുക, 1s2 2s2 2p6 3s2 3p6 3d5. അപ്പൊ ഇങ്ങനെയാണ് ഒരു സംയുക്തത്തിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഒരു മൂലകത്തിന്റെ ഓക്സീകരണാവസ്ഥ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സംയുക്തത്തിൽ ഒരു മൂലകത്തിന്റെ ഓക്സീകരണാവസ്ഥ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആ സംയുക്തത്തിൽ ആ മൂലകത്തിന്റെ ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കണം, എന്നിട്ട് അതിന്റെ സബ്സ്റ്റൽ വിന്യാസം എഴുതണം. ഓക്കെ, ഒരു സംയുക്തത്തിൽ ഒരു മൂലകത്തിന്റെ സബ്സ്റ്റൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ സംയുക്തത്തിൽ ആ മൂലകത്തിന്റെ ഏതിന്റെയാണോ പറഞ്ഞിട്ടുള്ളത് ആ മൂലകത്തിന്റെ ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കുകയും അത് അതിന്റെ അറ്റോമിക് നമ്പറിൽ നിന്ന് കുറയ്ക്കുക. കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലസ് ചാർജ് കിട്ടിയതുകൊണ്ടാണ് കുറയ്ക്കുന്നത്, കാരണം അത് വിട്ടു കൊടുക്കുകയാണ് ചെയ്തത്. നേരെ മറിച്ച് മൈനസ് ആണ് ചാർജ് എന്നിരിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ -2 വന്നു വിചാരിക്കുക, എഫ് ഇക്ക് എന്ത് വന്നു? -2. ഒരു ഉദാഹരണം പറയാനുണ്ടോ? -2 വന്നു കഴിഞ്ഞാൽ 26 കൂടെ എത്ര എണ്ണം ഉണ്ടാവും? 28 ഉണ്ടാവും. അപ്പൊ 4s2 കൂടെ അല്ല നമ്മൾ കൂട്ടേണ്ടത്, 3d കൂടെ 3d6 എന്നുള്ളത് എന്തായിട്ട് മാറും? 3d8 ആയിട്ട് മാറും. ഞാൻ പറഞ്ഞു മാത്രം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത്തരത്തിലാണ് അത് എഴുതേണ്ടത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളും കോറിലേറ്റഡ് ആണ്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആ പരസ്പരം ബന്ധപ്പെട്ടിട്ട് തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കും ചോദിക്കുക, എന്തൊക്കെയാണത്? ഒന്നാമത്തെ എന്ന് പറയുന്ന ഒരു സംയുക്തത്തിൽ നിന്ന് അതിന്റെ ഓക്സീകരണാവസ്ഥ കാണണം. അപ്പൊ ഇതാണ് അതിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മളെ ഇത്തരം ഈ മുമ്പിലത്തെ 2 കാര്യങ്ങൾ പഠിപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടിയാണ്. ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം? ഒരു മൂലകത്തിന്റെ ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കാൻ അറിയണം, ഒരു സംയുക്തത്തിൽ നിന്ന് ഒരു മൂലകത്തിന്റെ ഓക്സീകരണാവസ്ഥ കണ്ടുപിടിക്കാൻ പറയണം, എന്തുകൊണ്ടാണ് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കാൻ കാരണം എന്നുള്ള റീസൺ നിങ്ങൾ പഠിച്ചു. ഇനി അത് എങ്ങനെ എഴുതുക എന്നുള്ളത് നമ്മൾ ഇവിടെ പഠിക്കുകയാണ്. അപ്പൊ ഇതോടുകൂടിയിട്ട് ഡി ബ്ലോക്ക് എലമെന്റിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ കഴിയാണ്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിയാണ്. ഇനി സ്വാഭാവികമായിട്ടും ഡി ബ്ലോക്ക് മൂലകളുടെ പ്രത്യേകതകളാണ് അത് നിങ്ങൾക്ക് അറിയാം. 3 മുതൽ 12 വരെയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ കാണപ്പെടുന്നത് എന്ന് പറയുന്നു. മെറ്റലോയിഡ്സ് ആണ് പൊതുവേ ഉള്ളത്. മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് പറയുക. അതായത് മെറ്റലുകൾ, ഒന്നാമത്തെ എസ് ബ്ലോക്ക് മൂലകങ്ങൾ മെറ്റലുകളും പി ബ്ലോക്ക് ഏതാണ്? നോൺ മെറ്റലുകളാണ്. നോൺ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോഹം, മെറ്റൽ എന്ന് പറഞ്ഞാൽ ലോഹം. അപ്പൊ ഈ ലോഹത്തിന്റെയും അലോഹത്തിന്റെയും ഇടയിലാണ് ഏത് വരുന്നത്? ഈ ഡി ബ്ലോക്ക് മൂലകങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ലോഹ സ്വഭാവത്തിൽ നിന്നുള്ള ഒരു മാറ്റമാണ്, ട്രാൻസിഷൻ ആണ് ഏതിലേക്കുള്ളത്. അപ്പൊ ഡി ബ്ലോക്ക് മൂലങ്ങൾ തുടക്കത്തിൽ പൊതുവെ ലോഹങ്ങളായിരിക്കും, പിന്നെ അങ്ങനെ മാറി മാറി ലോഹ സ്വഭാവം കുറഞ്ഞു കുറഞ്ഞു വരും, പിന്നെ അറ്റത്തോട്ട് പോകുന്നതോറും അലോഹ സ്വഭാവം കൂടിക്കൂടി വരും, പിന്നെ അടുത്തോട്ട് പോകുന്നതോട് കൂടിയിട്ട്. അതുകൊണ്ടാണ് ഇവർ ട്രാൻസിഷൻ എലമെന്റ്സ് ഉള്ള പേരിൽ അറിയപ്പെടുന്നത് പോലും. അപ്പൊ അതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്? അത് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു, അത് ഞാൻ പറഞ്ഞു, അതിന്റെ കാരണം റീസൺ പറഞ്ഞു. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞത്, ഈ ഡി ബ്ലോക്ക് മൂലങ്ങൾ കളേർഡ് കോമ്പൗണ്ട്, കളർ ഉണ്ടായിരിക്കും കോമ്പൗണ്ടുകൾക്ക്, പൊതുവെ സംയുക്തങ്ങൾക്ക് അതിന്റെ സോൾട്ടുകൾക്കൊക്കെ കളർ ഉണ്ടായിരിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഇലക്ട്രോണുകളുടെ ട്രാൻസാക്ഷൻ കാരണമാണ്. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണുകൾ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും, ഒരു ഷെല്ലിൽ നിന്ന് അപ്പുറത്തെ ഷെല്ലിലേക്ക്, അപ്പുറത്തെ ഷെല്ലിൽ നിന്ന് അപ്പുറത്തെ ഷെല്ലിലേക്ക്. അങ്ങനെയുള്ള ആ സഞ്ചാരമാണ് ഈ ഡി ബ്ലോക്ക് മൂലങ്ങൾക്ക് എന്തുണ്ടാവാൻ കാരണം? കളർ ഉണ്ടാവാൻ കാരണം. ഓക്കെ, ഇതോടുകൂടി ഡി ബ്ലോക്കിന്റെ പ്രത്യേകതകൾ കഴിയാണ്. ഇനി എന്നുള്ളത് എഫ് ബ്ലോക്കാണ്. എഫ് ബ്ലോക്ക് മൂലങ്ങൾ നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏറ്റവും പീരിയഡ് ടേബിളിലെ ഏറ്റവും അവസാനത്തെ ലാൻഡിനോയിഡ് എന്നും ആക്ടിനോയിഡ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അത് പീരിയഡ് ടേബിളിലെ പ്രധാനപ്പെട്ട 2 കോളങ്ങളായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. എന്തുകൊണ്ടാണ് അവർ മാറ്റി വയ്ക്കാൻ കാരണം? അതിന് ഭൂരിഭാഗവും എന്ത് എലമെന്റ്സ് ആണ്? ആർട്ടിഫിഷ്യൽ എലമെന്റ്സ് ആണ്, അതായത് കൃത്രിമ മൂലങ്ങളാണ്. അപ്പൊ ലാന്ധനത്തിന് ശേഷം വരുന്ന മൂലങ്ങൾ ലാന്ധനോയിഡുകളെന്നും ആക്ടിനത്തിന് ശേഷം വരുന്ന മൂലങ്ങൾ നമ്മൾ ആക്ടിനോയിഡ് എന്ന് പറയുന്നു. ഒരു ഉദാഹരണം, യുറേനിയം എന്ന് പറയുന്ന മൂലമൊക്കെ എഫ് ബ്ലോക്ക് മൂലങ്ങൾക്ക് ഒരു ഉദാഹരണമാണ്. ഓക്കെ, എഫ് ബ്ലോക്ക് മൂലങ്ങളും എന്ത് കാണുന്നുണ്ട് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല, ഡി ബ്ലോക്ക് മൂലങ്ങൾ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് അറിയപ്പെടുന്നതെങ്കിൽ എഫ് ബ്ലോക്ക് മൂലങ്ങൾ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ഉള്ള പേരാണ് അറിയപ്പെടുന്നത്. ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ഉള്ള പേര്. അപ്പൊ ഇതോടുകൂടി ഇതിന്റെ പ്രത്യേകതകളും സ്പെഷ്യാലിറ്റീസും ഒക്കെ കഴിഞ്ഞു ഈ ചാപ്റ്ററിന്റെ. ഇനി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് നമ്പർ ഞാൻ വായിക്കാം, ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ആദ്യം പീരിയോഡിക് ടേബിൾ. ഒരു പീരിയോഡിക് ടേബിൾ തന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് ചോദ്യങ്ങളെ നേരിടുക എന്നുള്ള നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഒരു പീരിയോഡിക് ടേബിൾ രൂപം വരയ്ക്കാം. ഇത് എഡിറ്റ് ഇല്ലേ?
ഇതാണ് പീരിയോഡിക് ടേബിളിൽ ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 28 ചോദ്യങ്ങളാണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് മുമ്പ് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്യുന്നതിനൊക്കെ മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എഴുതുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാനത് പറയുമ്പോൾ നിങ്ങളത് നോട്ട് ചെയ്യണം. ഓക്കെ, എന്തൊക്കെയാണ് പ്രത്യേകതകൾ? പീരിയോഡിക് ടേബിളിൽ ചില കോമൺ ആയിട്ടുള്ള പൊതുവായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സ്വാഭാവികമായിട്ട് അറിയാം, എസ് ബ്ലോക്ക് മൂലകൾ എന്ന് പറയുന്നത് 1 to 2 ഗ്രൂപ്പ് വരെയുള്ള മൂലകളാണ് ഏത് പറയുന്നത് അറിയപ്പെടുന്നത്, എസ് ബ്ലോക്ക് മൂലകൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പി ബ്ലോക്ക് മൂലകൾ എന്ന് പറയുന്നത് 13 to 18 വരെയുള്ള ഗ്രൂപ്പുകളാണ് ഇത് അറിയപ്പെടുന്നത്, പി ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്നത്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ 3 to 12 വരെ ഗ്രൂപ്പിലാണ് ഇത് അറിയപ്പെടുന്നത്, ഡി ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്നത്. ഇനി അടുത്ത പ്രത്യേകത, എസ് ബ്ലോക്ക് മൂലകങ്ങൾ കംപ്ലീറ്റ് മെറ്റൽസ് ആണ്. മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹം. പി ബ്ലോക്ക് മൂലകങ്ങൾ കംപ്ലീറ്റ് നോൺ മെറ്റൽസ് ആണ്. നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോഹം. ഡി ബ്ലോക്ക് മൂലകങ്ങൾ രണ്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ മെറ്റലോയിഡ്സ് എന്നുള്ള പേരാണ് അവർ അറിയപ്പെടുന്നത്. ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, അവസാനത്തും തോറും രണ്ട് സ്വഭാവം അവർ കാണിക്കും. ഓക്കെ, ഇതാണ് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എസ് ബ്ലോക്കിലെ ഒന്നാമത്തെ ഗ്രൂപ്പ്, ഫസ്റ്റ് ഗ്രൂപ്പ് അറിയപ്പെടുന്നത് ആൽക്കലി മെറ്റൽസ്. ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെ കേട്ടോ, മലയാളത്തിൽ അങ്ങനെ തന്നെ ആൽക്കലി മെറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് അറിയപ്പെടുന്നത് ആൽക്കലി മെറ്റൽ. സെക്കൻഡ് ഗ്രൂപ്പ് അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽ. ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്നുള്ള പേരിലാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത്. 17th ഗ്രൂപ്പ് അറിയപ്പെടുന്നത് മലയാളത്തിൽ ഇംഗ്ലീഷിൽ ഒരുപോലെ തന്നെ ഹാലോജൻ. ഹാലോജൻ എന്നുള്ള പേരിലാണ് 17th ഗ്രൂപ്പ് അറിയപ്പെടുന്നത്. 18th ഗ്രൂപ്പ് അറിയപ്പെടുന്നത് നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ. ഇതാണ് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് അറിഞ്ഞിരിക്കേണ്ട 4 ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസ്, രണ്ടാമത്തെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, മൂന്നാമത്തെ ഹാലജൻ, നാലാമത്തെ 18th ഗ്രൂപ്പാണ് ഇത് നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും സ്ഥിരതയുള്ള ഗ്രൂപ്പ്, ഇനി ഞാൻ എഴുതില്ല കേട്ടോ, ഏറ്റവും സ്ഥിരതയുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് 18th ഗ്രൂപ്പിലെ മൂലകങ്ങളാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ഏറ്റവും സ്ഥിരത ഉണ്ടാകാൻ കാരണം? അവരുടെ ബാഹ്യതമ ശല്യയിലെ ഹീലിയം ഒഴികെയുള്ള മൂലകങ്ങൾ എത്രയാണ്? 8 അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, 8. ആ 8 ആയതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്ഥിരത ആർക്കായിരിക്കും? 18th ഗ്രൂപ്പിനായിരിക്കും. ഒന്ന്, മോസ്റ്റ് റിയാക്റ്റീവ് ഗ്രൂപ്പ്, ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത്, റിയാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കെമിക്കൽ റിയാക്ഷൻസിലെ പങ്കെടുക്കാൻ താല്പര്യം അല്ലെങ്കിൽ ഏറ്റവും രാസപ്രവർത്തനം ഏർപ്പെടാനുള്ള ശേഷിയുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് 17th ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, 17th ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കൂടുതലുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇലക്ട്രോണേറ്റിവിറ്റി കൂടുതലുള്ള ഗ്രൂപ്പും പൊതുവേ തന്നെയാണ്, 17th ഗ്രൂപ്പാണ്. ഓക്കെ, ശരി. ഇനി അയോണിക ഊർജം എന്താണ്? അയോണീകരണ ഊർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോണൈസേഷൻ എന്താൽപി. അയോണീകരണ ഊർജം ഏറ്റവും കൂടിയത്, മോസ്റ്റ് അയോണൈസേഷൻ എന്താൽപി ഉള്ളത്, ഏറ്റവും അയോണീകരണ ഊർജ്ജം കൂടിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പ് തന്നെയാണ്? 18th ഗ്രൂപ്പാണ്. എന്തുകൊണ്ടാണ് 18th ഗ്രൂപ്പിന് ഏറ്റവും കൂടുതൽ അയോണിക ഊർജ്ജം കൂടാൻ കാരണം? 18th ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏറ്റവും സ്ഥിരതയുള്ള ഗ്രൂപ്പാണ്. അപ്പൊ സ്ഥിരതയുള്ള ഒരു മൂലകത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ എന്തല്ല എളുപ്പമല്ല. അപ്പൊ ഏറ്റവും കൂടുതൽ അയോണീകരണ ഊർജ്ജം വേണ്ടത് 18th ഗ്രൂപ്പിനാണ്. 17th ഗ്രൂപ്പിനാണ് എന്ത് വേണ്ടത്? എന്തുള്ളത്? ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണേറ്റീവിറ്റി ഉള്ള ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് 17th ഗ്രൂപ്പാണ്. ഇനി നിങ്ങൾക്ക് ഇത് കണ്ടുപിടിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെടുക്കുക, 13th ഗ്രൂപ്പിലെ ബാഹ്യതമ ഷെല്ലില് 3 ഇലക്ട്രോൺ, 14th ഗ്രൂപ്പിലെ ബാഹ്യതമ ഷെല്ലില് 4 ഇലക്ട്രോൺ, 15th 5, 16th 6, 17th 7. ഇങ്ങനെയാണ് ഒറ്റയടിക്ക് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഇതിൻ്റെ ബാഹ്യതമ ഷെല്ലുകളിലെ ഇലക്ട്രോൺ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. 13th 3, 14th 4, 15th 5, 16th 6, 17th 7. അതുപോലെ തന്നെ 1st ഗ്രൂപ്പിലുള്ള ബാഹ്യതമ ഇലക്ട്രോണിലെ എണ്ണം 1, 2nd ഗ്രൂപ്പിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിലെ എണ്ണം എന്ന് പറയുന്നത് 2. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചുരുങ്ങിയത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്ന് വരുന്ന ഭൂരിഭാഗ ചോദ്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പറ്റും, എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ വായിച്ചു തരാം. ആ ചോദ്യങ്ങൾ വായിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഉത്തരം എഴുതുക എന്നുള്ളത് നോക്കാം.
ഓക്കെ എന്താണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് എലമെന്റ് ഷോസ് പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏത് മൂലകമാണ് ഇതിൽ ഇതിൽ ഇങ്ങനെ തരുള്ളൂട്ടോ അവരെ ഈ എ ബി സി ഡി എഫ് ജി എച്ച് നിങ്ങൾ ആ ബുക്ക് തുറന്നിട്ട് വേണം വായിക്കാൻ ഇതിൽ ഏത് മൂലകങ്ങളാണ് ഏത് മൂലകത്തിലാണ് പ്ലസ് രണ്ട് ഓക്സിജൻ ആവശ്യം എന്നുള്ളതാണ് ചോദ്യം അപ്പൊ സ്വാഭാവികം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മനസ്സിലാവും ഏതിലാണ് ബാഹ്യതമ ഷെല്ലിൽ രണ്ടുള്ളത് രണ്ടാമത്തെ ഗ്രൂപ്പ് ഇലവൻസിൽ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഉള്ളത് രണ്ടെണ്ണം ഉള്ളത് അപ്പൊ നിങ്ങൾക്കറിയാം ബാഹ്യതമ ഷെല്ലിൽ രണ്ടാണെങ്കിൽ എത്രയായിരിക്കും അതിന്റെ ഓക്സിജൻ ആവശ്യം എന്ന് പറയുന്നത് പ്ലസ് രണ്ടായിരിക്കും അല്ലെ അപ്പൊ ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് വിച്ച് എലമെന്റ് ഷോസ് പ്ലസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇതിലേ കാണിക്കുന്നത് ബി അല്ലേ ബി ആണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ പ്ലസ് വൺ എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ഗ്രൂപ്പ് ഏതാ എ ആണ് കാരണം എന്റെ ബാഹ്യത മനസ്സിലെ എത്ര ഉള്ളത് ഒരെണ്ണം ഉള്ളത് ഒരെണ്ണമാണെങ്കിൽ നാലൊക്കെ കുറവാണല്ലോ അപ്പൊ അതിന് സ്വാഭാവികമായിട്ടും പ്ലസ് ഒന്നായിരിക്കും കാണുക ഓക്കെ അതാണ് ഒന്നാമത്തെ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് രണ്ടാമത്തെ വിച്ച് എലമെന്റ് കണ്ടെയ്ൻസ് ഫൈവ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഏത് മൂലകത്തിലാണ് ബാഹ്യത മനസ്സിലെ അഞ്ച് ഇലക്ട്രോൺ ഉള്ളതാണ് ചോദ്യം അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഏതിലാണ് അഞ്ച് വരിക പതിനഞ്ചാമത്തെ ഗ്രൂപ്പിലെ ബാഹ്യത മനസ്സിലെ എത്ര ഇലക്ട്രോണുകളാണ് അഞ്ച് ഇലക്ട്രോണുകളാണ് അപ്പൊ ഏതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് പതിനഞ്ചാമത്തെ ഗ്രൂപ്പിലെ മൂലകം ഏതാണ് ഇ ഇ ആണ് അതിന്റെ ആൻസർ മൂന്നാമത്തെ ചോദ്യം വിച്ച് ഇസ് ദ എലമെന്റ് ദാറ്റ് ഹാസ് ഫൈവ് പി ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഏത് ഇലക്ട്രോണിനാണ് ബാഹ്യതമ പി സബ്ഷെല്ലില് ബാഹ്യതമ പി സബ്ഷെല്ലില് അഞ്ച് ഇലക്ട്രോണുകൾ ഉള്ളതാണ് ചോദ്യം ഓക്കെ ഇതിൽ ഏത് മൂലകത്തിനാണ് ബാഹ്യതമ പി സബ്ഷെല്ലില് എത്ര ഉള്ളത് അഞ്ച് ഇലക്ട്രോൺ ഉള്ളതാണ് ചോദ്യം അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിന്റെ ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് പിയിൽ അഞ്ചല്ലേ പിയിൽ അഞ്ചെണ്ണാണ് അവസാനിക്കുന്നത് പിക്ക് തൊട്ട് മുമ്പ് വരുന്നത് ഏതാ എസ് ആണ് അല്ലെ എസ്സിൽ രണ്ടെണ്ണം നടന്നതിന് ശേഷം മാത്രമേ പിയിലേക്ക് എന്ത് പോവുള്ളൂ ബാക്കിയുള്ള അഞ്ചെണ്ണം പോവുള്ളൂ ഞാൻ ഉദാഹരണം വെറുതെ എഴുതാണ് ത്രീ പി എന്ന് എഴുതാണ് അല്ലെ ത്രീ പി ത്രീ എസ് ടു മുമ്പിലേക്ക് എഴുതുമ്പോൾ എന്താ വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ ഇത് കറക്റ്റ് ആണല്ലോ ത്രീ പി ഇവിടെ ത്രീ എഴുതാം അല്ലെങ്കിൽ രണ്ട് എഴുതാം എന്തുകൊണ്ട് എഴുതാം ഇതാണ് ഞാൻ എഴുതിയത് എന്ത് ആ മൂലകത്തിന്റെ സബ്ഷൽ കോൺഫിഗറേഷൻ ഇതാണെന്ന് വിചാരിക്കുക ത്രീ പിയിൽ ഫൈവ് വരുന്ന മൂലകം ഏതാണെന്നാണ് ചോദ്യം അപ്പൊ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ ത്രീ എന്ന് പറയുന്ന ഷെല്ലിലെ ടോട്ടൽ ഇലക്ട്രോൺസ് ഉണ്ട് ഷെല്ല് നോക്കുക ഷെല്ലിലെ മൊത്തം ഇലക്ട്രോൺ ഉണ്ട് ബാഹ്യതമ ഷെല്ലിലെ മൂന്നാമത്തെ ഷെല്ലിലുള്ള മൂന്നാമത്തെ ഷെല്ലാണ് നമ്മൾ വിചാരിക്കുന്നു ഷെല്ലിലുള്ള പ്രത്യേകത തൊട്ട് മുമ്പത്തെ എസ് എനാണ് മൂന്ന് എന്ന് എഴുതാം വേണമെങ്കിൽ രണ്ടെന്ന് എഴുതാം അപ്പൊ മൂന്ന് ഉദാഹരണം ഞാൻ എഴുതി ഈ മൂന്നാമത്തെ ഷെല്ലിൽ മൊത്തം അവസാനത്തെ ഷെല്ലിൽ എന്ന് പറയുന്നത് മൂന്നാമത്തെയാണല്ലോ ആ മൂന്നാമത്തെ ഷെല്ലിലെ മൊത്തം ഇലക്ട്രോണുകളാണ് എത്രയാ പിയിലെ അഞ്ചെണ്ണവും അതിന് തൊട്ട് മുമ്പ് ഏതുണ്ടായിരിക്കും ഒരു എസ് ഉണ്ടായിരിക്കും ഇല്ലേ ആ എസ്സിൽ രണ്ടും കൂടി കൂട്ടുമ്പോൾ ബാഹ്യതമ ഷെല്ലില് എത്ര ഉണ്ടായിരിക്കും മൊത്തം ഏ എണ്ണം ഉണ്ടായിരിക്കും ഇല്ലേ അപ്പൊ ബാഹ്യതമ ഷെല്ലില് ആ ഏഴ് വരണമെങ്കിൽ എത്രയായിരിക്കും ഏതാണ് മൂലകം എന്ന് പറയുന്നത് ജി ആണ് മൂലകം എന്ന് പറയുന്നത് കാരണം പതിനേഴാമത്തെ ഗ്രൂപ്പിനാണ് എത്ര എണ്ണം വരുന്നത് ഏഴെണ്ണം വരുന്നത് ഇനി അതും അല്ലെങ്കിൽ എളുപ്പത്തിന് മനസ്സിലാക്കി ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി ഇപ്പൊ പിയില് അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത് ഏതിലാണ് പി പിയില് നാലെണ്ണം ഉള്ള ഔട്ടർ മോസ്റ്റ് പിയില് നാലെണ്ണം ഉള്ള മൂലകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ മനസ്സിലാക്കുക പിയില് നാലെണ്ണം വരണമെങ്കിൽ അതിന്റെ ബാഹ്യത മഷലിൽ മൊത്തം അതിന് കൂടി രണ്ട് കൂട്ടുക അപ്പൊ ടോട്ടൽ ബാഹ്യത മഷലിൽ എത്ര എണ്ണമായി ആറെണ്ണമായി രണ്ട് കൂട്ടിയ മാത്രം മതി വേറെ ഒന്നും ചെയ്യണ്ട അപ്പൊ ആറെണ്ണം ബാഹ്യത മഷലിൽ വരണമെങ്കിൽ എന്ത് വരണം എഫ് വരണം വേണ്ടേ അപ്പൊ എഫ് ആണ് ഉത്തരം ഇനി അടുത്ത ചോദ്യം പിയിലെ ആറെണ്ണം ഉള്ള ഇലക്ട്രോൺ എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ആറിന്റെ കൂടെ എത്ര കൂട്ടുക രണ്ട് കൂട്ടുക അപ്പൊ മൊത്തം ബാഹ്യത മനസ്സിൽ എത്ര ഉണ്ടായി എട്ടുണ്ടായി അപ്പൊ നമുക്ക് കണ്ടു പറയാം പതിനെട്ടാമത്തെ എട്ടിലാണ് എത്ര വരുന്നത് പിയിൽ ആറെണ്ണം വരുന്നത് അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാനാണ് അതിന്റെ എളുപ്പ വഴി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആ ചോദ്യം കഴിഞ്ഞു ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് എലമെന്റ് ഹാസ് ദ ഹയസ്റ്റ് അയോണൈസേഷൻ എനർജി ഏത് മൂലകത്തിലാണ് ഉയർന്ന അയോണീകരണ ഊർജ്ജം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് മൂലകത്തിലാണ് ഉയർന്ന അയോണീകരണ ഊർജ്ജം ഏത് ഗ്രൂപ്പിലാണ് പതിനെട്ടാമത്തെ ഗ്രൂപ്പിലാണ് ഉയർന്ന അയോണീകരണ ഊർജ്ജം വരുന്നത് ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എയ്റ്റീൻത് ഗ്രൂപ്പ് അപ്പൊ ഏത് മൂലകമാണത് എച്ച് എന്ന് പറയുന്ന മൂലകത്തിലാണത് ഓക്കെ അതിന്റെ തൊട്ട് മുമ്പത്തെ ചോദ്യം വിച്ച് ആർ ദ എലമെന്റ്സ് ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറേഴ്സ് ദ ഡി സബ്ഷൽ വിച്ച് ആർ ദ എലമെന്റ്സ് ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറേഴ്സ് ദ ഡി സബ്ഷൽ ഡി സബ്ഷനിലേക്ക് അവസാനത്തെ ഇലക്ട്രോൺ ഡി സബ്ഷനിലേക്ക് പോകുന്ന മൂലകം ഏതാണെന്നുള്ളതാണ് ചോദ്യം അപ്പൊ അവസാനത്തെ ഇലക്ട്രോൺ ഡി സബ്ഷനിലേക്ക് പോയതാ ഡി ബ്ലോക്ക് മൂലകങ്ങളല്ലേ അപ്പൊ ഏതൊക്കെയാണ് സിയും ഡിയും മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ ഗ്രൂപ്പുള്ള മൂലകങ്ങൾ നമ്മൾ ഡി ബ്ലോക്ക് എലമെന്ന് പറയും അപ്പൊ സിയും ഡിയും അതിന്റെ എന്താണ് ഉദാഹരണമാണ് അടുത്ത ചോദ്യം എന്താണ് വിച്ച് ഈസ് ഹൈലി റിയാക്റ്റീവ് നോൺ മെറ്റൽ ഏറ്റവും രാസപ്രവർത്തന ശേഷി കൂടിയ നോൺ മെറ്റൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും രാസപ്രവർത്തന ശേഷി കൂടിയ നോൺ മെറ്റൽ എന്ന് പറയുന്നത് ഏതാണ് പതിനേഴാമത്തെ ഗ്രൂപ്പാണ് ഏറ്റവും രാസപ്രവർത്തന ശേഷി കൂടിയത് അത് മാത്രമല്ല അത് പി ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ അതെന്താണ് നോൺ മെറ്റൽസ് അല്ലെങ്കിൽ അലോഹങ്ങളാണ് അതുകൊണ്ട് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും ജി ആയിരിക്കും നേറ്റ് അവസാന ചോദ്യം വിച്ച് എലമെന്റ് ഷോസ് മൈനസ് ടു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏത് എലമെന്റിനാണ് മൈനസ് രണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നുള്ളതാണ് ചോദ്യം നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് ബാഹ്യത മനസ്സിൽ ആറ് വരികയാണെങ്കിൽ അത് എത്ര എണ്ണത്തിന് വാങ്ങിക്കും രണ്ടെണ്ണത്തിന് വാങ്ങിക്കും രണ്ടെണ്ണത്തിന് വാങ്ങിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എത്ര വരിക മൈനസ് രണ്ടാണ് വരിക അല്ലേ അപ്പൊ ആറ് ഈക്വൽ ടു ഏതിലാണോ ബാഹ്യത മനസ്സിൽ ആറെണ്ണം ഉള്ളത് അതിന് ചാർജ് ആയിരിക്കും എന്ന് പറയുന്നത് മൈനസ് രണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഏതാണ് മൂലകം എന്ന് പറയുന്നത് എഫ് ആണ് മൂലകം എന്ന് പറയുന്നത്
ഇതാണ് നമ്മൾ ഈ ഭാഗത്തു നിന്ന് എങ്ങനെ ചോദ്യം വന്നാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. അത് വെച്ചിട്ട് ഈ ഇതിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ശരി.